നമസ്കാരം. ഗൾഫ് പനോരമയുടെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടന്നു വന്ന രണ്ടാമത്തെ ഹജ്ജ് തീർത്ഥാടനം കൂടി സമാപിച്ചു. കൃത്യമായ സംഘാടനത്തിലൂടെ, പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കാനായതിൽ ലോകരാജ്യങ്ങൾ സൗദി അറേബ്യയെ അഭിനന്ദിച്ചു. ഇവിടെ സൗദി അറേബ്യയിലെ പ്രതിനിധി സുൽഫിക്കർ ഒത്തായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇക്കുറി ഗൾഫ് പനോരമയിൽ. കോവിഡ് മഹാമാരി വിവിധ വകഭേദങ്ങളായി ലോകത്തെ നിശ്ചലമാക്കിയിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിലൂടെ സൗദി അറേബ്യ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായി ചരിത്രത്തിൽ പുത്തനധ്യായം എഴുതിച്ചേർക്കുകയായിരുന്നു. കോവിഡ് മഹാമാരിക്കിടയിലും മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് ഓരോരുത്തരുടെയും ആരോഗ്യ സുരക്ഷ പരിപൂർണമായും സംരക്ഷിച്ച് 10,000 പങ്കെടുപ്പിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നടത്താനാകുമെന്ന് സൗദി അറേബ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്മാർട്ട് കാർഡും സ്മാർട്ട് വാച്ചും സംസം വിതരണത്തിന് റോബോട്ടുകളുമടക്കം പരമാവധി മനുഷ്യ സേവന സാമീപ്യം കുറയ്ക്കുന്നതിനുള്ള ഹൈടെക് സംവിധാനങ്ങൾ അത്രയും അള്ളാഹുവിന്റെ അതിഥികൾക്കായി പുണ്യനഗരിയിലെങ്ങും ഒരുക്കിയ ഹജ്ജ് എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഭൂഗോളത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും തൽബിയത്ത് മന്ത്രങ്ങൾ ഒരുവിട്ട് തീർത്ഥാടകരെത്തിയിരുന്ന 2019 വരെയുള്ള ഹജ്ജ് സീസൺ ആയിരുന്നില്ല ഇത്തവണത്തേതും. കോവിഡ് 19 ഭീകരതാണ്ഡവമാടിയ കഴിഞ്ഞ വർഷം ജനങ്ങൾ പുറത്തിറങ്ങാതെ കർഫ്യൂ സമാനമായ ലോക്ഡൌണിലായിരുന്നപ്പോൾ സ്വദേശികൾക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദിയിൽ ജോലി ചെയ്യുന്ന ആഭ്യന്തര തീർത്ഥാടകർക്കും സൗജന്യമായി ഹജ്ജ് തീർത്ഥാടനത്തിന് സൗദി ഭരണകൂടം അവസരമൊരുക്കി. ഇക്കുറി 18 65 ഇടയിലുള്ള 2 കോവിഡ് വാക്സിൻ എടുത്ത 60,000 ആഭ്യന്തര തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിച്ചത്. സ്വദേശികൾക്ക് പുറമെ 180 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളടക്കമുള്ള പ്രവാസികളും ഇവരിൽ ഉൾപ്പെടും. സൗദി ഗവൺമെന്റിന്റെ സജ്ജീകരണങ്ങൾ എവിടെയും ഒരു വേർതിരിവില്ലാതെ അവര് ഇത്തവണ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സൗദി അറേബ്യയിൽ മാത്രമുള്ളവരെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതിൽ തന്നെയും ഒരു വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും കൊടുത്ത സംവിധാനങ്ങൾ ഒരുപോലെയായിരുന്നു എന്നുള്ളതാണ്. ഈ സംവിധാനങ്ങൾ തരുമ്പോൾ പലരും ചോദിക്കുന്നുണ്ടായി ലക്ഷറി ഹജ്ജ് ആണോ എന്നുള്ളത്. ലക്ഷറി ഹജ്ജ് ആണോ എന്ന് ചോദിച്ചാൽ സംവിധാനങ്ങളെല്ലാം എവിടെയും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ, ഭക്ഷണമാവട്ടെ താമസമാവട്ടെ ടോയ്ലറ്റ് ആവട്ടെ ഒന്നിനും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അതിൽ നിന്നുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ സമയം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. 25,702 വനിതകളും 32,816 പുരുഷന്മാരും ഉൾപ്പെടെ 58,518 പേരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത്. തീർത്ഥാടകരിൽ 33,000 പേർ സ്വദേശികളാണ്. 400,000 വിദേശികളും ഹജ്ജ് കർമ്മം നിർവഹിച്ചു. സൗദിയിലുള്ള 150 രാജ്യങ്ങളിൽ നിന്നുള്ള 60,000 പേരെയാണ് ഈ ട്രാക്ക് വഴി ഹജ്ജ് ഉംറ മന്ത്രാലയം ഹജ്ജിനായി തിരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്, വളരെ മഹത്തായ വളരെ നല്ലൊരു ഹജ്ജായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 25,00,000 ആളുകൾ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് 60,000 പേർക്കാണ് ഇതാണ് അവസരം കൊടുത്തത്. 60,000 പേരിൽ തന്നെ വളരെ ചുരുക്കം മലയാളികൾ, അതിലൊരാളാവാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാഹ് വളരെ വലിയ കാര്യമായിരുന്നു. ഇതാണ് കോവിഡ് പ്രോട്ടോകോളൊക്കെ നോക്കി വളരെ സ്ട്രിക്റ്റ് ആയിട്ടും സിസ്റ്റമാറ്റിക്കും ആയിട്ടുമാണ് ഇതാണ് ഹജ്ജ് നടത്തിയത്. വിശുദ്ധ ഖുറാനും പ്രവാചക ചര്യയും നിർദ്ദേശിച്ച മാതൃകയിൽ ഇസ്ലാം മതവിശ്വാസികൾ മതപരമായ അനുഷ്ഠാനമായി ദുൽഹജ്ജ് മാസം 8 മുതൽ 12 വരെ മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയും അതോടനുബന്ധിച്ചുള്ള 5 കർമ്മങ്ങളെയുമാണ് ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അറബി മാസം ദുൽഹജ്ജ് 7 ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജിന് പോയി തുടങ്ങുന്നത്. ദുൽഹജ്ജ് 8 ഹാജിമാർ കൂടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മിനായിൽ രാപ്പാർത്തു. ദുൽഹജ്ജ് 9 പ്രഭാത പ്രാർത്ഥനകൾ പൂർത്തിയാക്കി വിശ്വാസികൾ അറഫയിലേക്ക് ട്രെയിനിലും ബസ്സിലും കാൽനടയായും നീങ്ങുന്നു. അറഫയിലെത്തുന്ന ഹാജിമാർ മനുഷ്യ സാഗരം തന്നെയാണ് അവിടെ തീർക്കുന്നത്. അറഫ സംഗമമാണ് ഹജ്ജിന്റെ ആത്മാവ്. അറഫയിലെ ആ ദിനം മുഴുവൻ പ്രാർത്ഥനാ നിരതരായി ഹാജിമാർ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിറത്തിന്റെയോ വംശത്തിന്റെയോ സംസ്കാരത്തിന്റെയോ വ്യത്യാസമില്ലാതെ അല്ലാഹുവിനെ വാഴ്ത്തുന്നു.
ായാലും അറഫയിലായാലും മുസ്തലിഫയിലായാലും പിന്നെ അവസാനത്തെ ആ കല്ലേറ് ആ ദിവസങ്ങൾ കല്ലേറ് ചെയ്യാൻ പോയ ആ ജംറയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവുന്നത്ര നിൽക്കാനും ദുആ ചെയ്യാനും ഒക്കെ അവർ സമയം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ സംവിധാനങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിലത്തേന്നും വ്യത്യസ്തമായ ഒരു ഹജ്ജ് തന്നെ ആയിരുന്നു. അതിനെ എത്ര തന്നെ ഇവിടുത്തെ സൗദി ഗവൺമെന്റിനെ സ്തുതിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് അൽഹംദുലില്ല. പരിശുദ്ധ ഹജ്ജിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ തീർത്ഥാടകരില്ലാത്ത മറ്റൊരു ഹജ്ജ് സീസണാണ് കടന്നുപോയത്. ഇത്തവണ സൗദി അറേബ്യ ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കിയ സൗകര്യങ്ങളിൽ മലയാളികൾ അടക്കമുള്ള ആഭ്യന്തര തീർത്ഥാടകർ പൂർണ്ണ സന്തുഷ്ടിയാണ് പ്രകടിപ്പിച്ചത്. 1400 വർഷങ്ങൾക്കപ്പുറം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി കരുതുന്ന മുഹമ്മദ് നബിയുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ച് അറഫ അതിർത്തിയിലെ നമീറ പള്ളിയിൽ ഇമാം അറഫ ഖുതുബ നടത്തുന്നു. ഈ വർഷം മക്ക ഹറം പള്ളിയിലെ ഇമാമും ഖതീബുമായ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബല്ലിലയാണ് അറഫ പ്രഭാഷണം നിർവഹിച്ചത്. ലോകത്തോടും മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും നന്മ ചെയ്യണമെന്ന ഉപദേശമാണ് അറഫ ഖുതുബയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത്. സമൂഹത്തിനും രാജ്യത്തിനും ഉപദ്രവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നല്ലാഹു മഅ അല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ വഖാല തആല ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ وان مما امركم الله به الاحسان كما قال تعالى ان الله يأمر بالعدل والاحسان وايتاء ذي القربى. അറഫ സംഗമം കഴിഞ്ഞ സന്ധ്യാസമയത്ത് ശുഭ്രവസ്ത്രധാരികളായ ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങുകയും അവിടെ രാപാർത്ത് പിറ്റേന്ന് പുലർച്ചെ മിനായിലെത്തി ജംറയിൽ ആദ്യ കല്ലേറ് കർമ്മം നടത്തുന്നു. സാത്താന്റെ പ്രതീകമായി കണ്ടാണ് ജംറയിലെ കല്ലേറ്. ആദ്യ ദിവസത്തെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കി ഹാജിമാർ മക്ക ഹറം പള്ളിയിൽ പ്രദക്ഷിണം നടത്തി തലമുണ്ടനം ചെയ്ത് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാവിധ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് തന്നെ ഓരോ റൂമിലും ബെഡും മറ്റുള്ള സൗകര്യങ്ങളും ബെഡിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖുറാന് അതുപോലെ കുട ചെരുപ്പ് അങ്ങനെയുള്ള ടോയ്ലറ്റ് അക്സസറീസ് ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാർക്കും. അതുപോലെ തന്നെ ആ ക്യാമ്പിനകത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡ് ഓരോ സമയവും ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ തന്നെ കൊണ്ടുതരുമായിരുന്നു. സഫ മർവ മലകളിലെ നടത്തവും കഴിഞ്ഞതോടെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുന്നു. പിന്നീട് ഇഹ്റാം വേഷത്തിൽ നിന്ന് മുക്തരായ തീർത്ഥാടകർ മിനായിലേക്ക് തിരിച്ചുപോയി പിന്നീടുള്ള ദിവസങ്ങളിലെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കി 4 ദിവസത്തെ കല്ലേറ് കർമ്മങ്ങൾക്ക് ശേഷം മക്ക ഹറം പള്ളിയിൽ വിടവാങ്ങൽ പ്രദക്ഷിണം നടത്തുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയാകുന്നു. എല്ലാവരുടെയും സൽക്കർമ്മത്തെ സ്വീകരിക്കുകയും അതിന് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിൽ നിന്ന് ലോക സുഖാനുഭവത്താൽ എത്രയും പെട്ടെന്ന് ലോക സമൂഹത്തെ മനുഷ്യരാശിയെ ഇതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർഷം തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 25,000 ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് കർമ്മനിരതരായിരുന്നത്. സുരക്ഷാസേനയിൽ ഇക്കുറി നിരവധി വനിതാ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഒരു ബസ്സിൽ 20 പേർ വീതം 3,000 ബസ്സുകളിലായി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരുന്നു യാത്രയും താമസവും കർമ്മങ്ങളുടെ നിർവഹണവും. റോബോട്ടുകളടക്കം പരമാവധി മനുഷ്യ സേവന സാമീപ്യം കുറയ്ക്കുന്നതിനുള്ള ഹൈടെക് സംവിധാനങ്ങളും പുണ്യനഗരിയിലെങ്ങും ഒരുക്കിയിരുന്നു.
നമ്മൾ അറഫ കഴിഞ്ഞ് മുസ്ദലിഫയും കഴിഞ്ഞ് തിരിച്ചെത്തിയന്ന് ഒരു ടെന്റ് ഫുൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത്, കാരണം ആ ഫുൾ ഡേ നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവർ കംപ്ലീറ്റ്ലി വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഫുള്ളി ഡെക്കറേറ്റഡ് ആയിരുന്നു ടെന്റ് നമ്മൾ തിരിച്ചു വരുമ്പോൾ. എന്നിട്ട് പിന്നെ അവർ ചെറിയൊരു ക്വിസ് കണ്ടക്ട് ചെയ്ത് അറബിക്കിലുണ്ടായിരുന്നു, പിന്നെ ഉറുദു മെയിൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറുദുവിലും ക്വിസ് കണ്ടക്ട് ചെയ്ത് എല്ലാവർക്കും പ്രൈസ് ഒക്കെ തരുകയും ഒരു ചെറിയൊരു പെരുന്നാൾ ആഘോഷം ആ ഹജ്ജിന്റെ വേളയിൽ നടന്നു. അത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. സുരക്ഷിതമായി ഹജ്ജ് കർമ്മങ്ങൾ സംഘടിപ്പിച്ചതിന് ലോകരാഷ്ട്രങ്ങളുടെയും ലോകാരോഗ്യ സംഘടനയുടെയും പ്രശംസയും സൗദി അറേബ്യയ്ക്ക് ലഭിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതിനായി സ്വീകരിച്ച നടപടികൾ അതിശയിപ്പിക്കുന്നതായിരുന്നു. ഈ പ്രാവശ്യം ഹജ്ജ് സീസൺ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജകുമാരൻ പറഞ്ഞു. വിഷൻ 2030 യാത്രയുടെ ഭാഗമായ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഈ ഹജ്ജ് സീസണിൽ ഉപയോഗിക്കാൻ സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ ഏതെങ്കിലും തരത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. തീർത്ഥാടകരിൽ ഒരാൾക്കും കോവിഡ് ബാധയും റിപ്പോർട്ട് ചെയ്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരിയകന്ന് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർക്ക് വരാൻ സാധിക്കുന്ന പരിശുദ്ധ ഹജ്ജ് കാലം വരും വർഷങ്ങളിൽ സമാഗതമാവുമെന്ന് തന്നെ പ്രത്യാശിക്കാം.